എന്റെ പേര് എങ്ങനെയാ? എന്റെ പേര് കനകാംബരൻ. എങ്ങനെയാ യാനയുടെ നിർമ്മാണം? എങ്ങനെയാ? ഞാൻ ഇങ്ങനെ വീട്ടിരുന്ന് പ്ലാനെല്ലാം വരച്ചു കൊടുത്ത് പണിക്കാരെ കൊണ്ട് ശരിയാക്കുക. പണിക്കാരെ കൊണ്ട് റെഡിയാക്കുക. എത്ര രൂപ ചെലവായി ഞാനിക്ക്? 170,000 മെച്ചപ്പെട്ടാൽ കൂടാതെ ഇല്ലേ? ഓക്കെ. ഏതായാലും 700 ഇപ്പം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എവിടെയാ? കൈപ്പഴ പള്ളി പെരുന്നാളിന് ആനയുടെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. പിന്നെ എവിടെയാ? ക്ഷേത്രങ്ങളിൽ വല്ലതും പോയിട്ടുണ്ടോ? എവിടെയാ? നമസ്കാരം. വിഎം പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. കേരളത്തിലെ പ്രശസ്തരായ പല നാട്ടാനകളുടെയും വിവരണങ്ങൾ ഈ ചാനലിലൂടെ നൽകിയിട്ടുണ്ട്. എന്നാൽ തികച്ചും വ്യത്യസ്തനായ ഒരു കൊമ്പനെയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സ്ത്രീകളെ കണ്ടാൽ ഉപദ്രവിക്കുന്ന കൊമ്പൻ, ഇറക്കമിറങ്ങുമ്പോൾ ബ്രേക്ക് പിടിക്കേണ്ട കൊമ്പൻ, കൊമ്പിൽ ആര് പിടിച്ചാലും ഒരു പ്രശ്നവും ഉണ്ടാക്കാത്തവൻ. ഇവൻ്റെ പേര് വൈക്കം പ്രയാർ തീർത്ഥാങ്കരൻ. ഉടമസ്ഥൻ്റെ പേര് കനകാംബരൻ. ലോറിയിലാണ് ആനയുടെ സഞ്ചാരം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നിലത്തുകൂടി ഉരുട്ടിക്കൊണ്ട് മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. ചെവിയാട്ടുന്ന, തുമ്പിക്കൈ മടക്കുകയും നിവർത്തുകയും ആട്ടുകയും ചെയ്യുന്ന ഈ ആനയുടെ കെട്ടുകാഴ്ച എവിടെ ചെന്നാലും അവിടുത്തെ ശ്രദ്ധാകേന്ദ്രമായി മാറും. ആരും നോക്കി നിന്നു പോകുന്ന മനോഹരമായ രീതിയിലാണ് ഇവൻ്റെ നിർമ്മാണം. ദൂരെ നിന്ന് ജനക്കൂട്ടത്തിനിടയിൽ കാണുന്നവർക്ക് ജീവനുള്ള ആന എന്നു തന്നെയാണ് തോന്നുക. ബ്രേക്കിനൊപ്പം ആനയെ നിയന്ത്രിക്കാൻ സ്റ്റിയറിങ്ങും ഉണ്ടത്രേ. ഇവന്റെ ചലിക്കുന്ന തുമ്പിക്കൈ കൊണ്ട് മുന്നിൽ പോകുന്നവരെ തോണ്ടി വിളിക്കാൻ പറ്റും. കോട്ടയത്ത് നടന്ന ഗവൺമെന്റ് പരിപാടിയിൽ പാമ്പാടി സർവീസ് സഹകരണ ബാങ്കാണ് ഈ ആനയെ ബുക്കിംഗ് ചെയ്ത് നിരത്തിലിറക്കിയത്. Thank you.
കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആനയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇറക്കമിറങ്ങുമ്പോൾ മൂന്നാല് പേരെങ്കിലും ഉണ്ടാവണം, ഇല്ലെങ്കിൽ ആന അടുത്ത ഓടയ്ക്കുള്ളിൽ കിടക്കും. കോട്ടയം ശാസ്ത്രി റോഡിൻ്റെ ഇറക്കമിറങ്ങിയ കാഴ്ച. എങ്ങനെ ആനയുടെ നിർമ്മാണം എങ്ങനെയാ? അത് ഇങ്ങനെ വീട്ടിലിരുന്ന് ആനയെല്ലാം വരച്ചു കൊടുത്ത് പണിക്കാരെ കൊണ്ട് റെഡിയാക്കുക. പണിക്കാരെ കൊണ്ട് റെഡിയാക്കുക. എത്ര രൂപ ചെലവായി ഇതിന് ആനയ്ക്ക്? 170,000 നെറ്റിപ്പട്ടം കൂടാതെ ആയിട്ടുണ്ട്. നെറ്റിപ്പട്ടം കൂടാതെ ഒന്ന് എത്ര ആനയുണ്ട് ചേട്ടൻ? എത്രയും രണ്ടാനയുണ്ട്. ഇത് എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ടോ? എവിടെ വേണം പറഞ്ഞാൽ കൊണ്ടുപോകും. അല്ല, ഒരുപാട് ഓർഡർ വരുന്നുണ്ടോ? ഇല്ല, അങ്ങനെ നദിയൊന്നും വരില്ല. ഈ കോവിഡ് സമയത്തായതുകൊണ്ട് മുമ്പ് ഉണ്ടാക്കിയതാണോ? ഉണ്ടാക്കിയല്ലേ. ഇങ്ങനൊരു ഐഡിയ, ഈ ബ്രേക്കും ആ ഉരുട്ടാനും ഒക്കെ ഉള്ളത് ആര് പറഞ്ഞതാ? എങ്ങനെയാണ് തന്നെ ഇത് ചെയ്താ അല്ലേ? ആനയെ പണ്ട് തൊട്ട് ഇഷ്ടമാണോ? ആന ഇഷ്ടമായിട്ടാണ് തോന്നി. വീട്ടിൽ ഷോയ്ക്ക് വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയാ. അങ്ങനെ ഓട്ടം പോകുന്നുള്ള ഒരു കണക്കൊന്നും ഇല്ല. പിന്നീട് അതിൻ്റെ സാധ്യത നോക്കിയപ്പോൾ പിന്നെ ഓട്ടം എവിടെ വേണമെങ്കിലും, കേരളത്തിൽ എവിടെ വേണമെങ്കിലും പോകും. പോകും ഓക്കെ. ഏതായാലും എഴുന്നള്ളി ഇപ്പം പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എവിടെയാ? കൈപ്പഴ പള്ളി പെരുന്നാളിന് ആനയുടെ പോലെ തന്നെ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. പിന്നെ എവിടെയാ? ക്ഷേത്രങ്ങളിൽ വരാൻ പോയിട്ടുണ്ടോ? എവിടെയാ? ചേർത്തല. ചേർത്തല ക്ഷേത്രത്തിൽ ഈ ആനയാണ് എഴുന്നള്ളി. കിടമ്പ് കയറ്റിയോ? അതിൻ്റെ പുറത്ത് കിടമ്പ് മുകളിൽ കയറ്റിയോ? ക്ഷേത്രം ഏത് ക്ഷേത്രത്തിലാ? ആളുകൾ എല്ലായിടത്തും വരുമ്പോൾ അതിൻ്റെ കൂടെ കൂടുവോ? ആളുകൾ ഭയങ്കരമായിട്ട് കൂടുവോ? നാട്ടാനയോടുള്ള കേരളത്തിൻ്റെ സ്നേഹം തന്നെയാണ് ഈ ആനരൂപത്തിന് ജനങ്ങളുടെ അംഗീകാരം കിട്ടാൻ കാരണമാകുന്നത്. തീർത്ഥാങ്കരൻ തൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമസ്കാരം.